ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് കെ മീഡിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ ആർ കൃഷ്ണകുമാർ തിരക്കഥ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി വന്ന ട്വൽത്ത് മാൻ എന്ന മൂവിയെപ്പറ്റിയാണ് ഇന്ന് എസ് കെ മീഡിയയിൽ സംസാരിക്കുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തൊട്ടടുത്തെടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനൊന്ന് ഓൺ ചെയ്തു വയ്ക്കുക ആറാട്ടിൻ്റെ പരാജയത്തിന് ശേഷം ലാലേട്ടൻ്റെതായി പുറത്തിറങ്ങിയ മലയാള മൂവിയാണ് ട്വൽത്ത് മാൻ ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലിന് പുറമെ ഉണ്ണിമുകുന്ദൻ സൈജു കുറുപ്പ് ശിവദ അനുശ്രീ പ്രിയങ്ക നായർ അനു സിത്താര ലിയോണ ലിഷോയ് ദാഹുൽ മാധവ് അതിഥി രവി അനുമോഹൻ ചന്ദുനാഥ് പ്രദീപ് ചന്ദ്രൻ നന്ദു എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അനുമോഹൻ്റെ സിദ്ധാർത്ഥന കഥാപാത്രത്തിൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ബാച്ചിലർ പാർട്ടിയിൽ പഴയ കോളേജ് തിക്ക് ഫ്രണ്ട്സുമായ പേരും അവരുടെ ഭാര്യമാരും ഒരു റിസോർട്ടിൽ ഒത്തുചേരുന്നതും പിന്നീട് അപരിചിതനായ ചന്ദ്രശേഖർ എന്ന മോഹൻലാൽ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും അതിനുശേഷം അവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുശേഷം അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും അതിൻ്റെ അന്വേഷണങ്ങളും പ്രതി ആരാണെന്ന് കണ്ടെത്തുന്നതുമാണ് സിനിമയുടെ കഥ ഇതൊരു സസ്പെൻസ് ത്രില്ലർ സ്വഭാവത്തിൽ വരുന്ന മൂവിയായതുകൊണ്ട് കഥയെപ്പറ്റി കൂടുതലായി പറഞ്ഞ സ്പോലറായിപ്പവും അതുകൊണ്ട് പറയുന്നില്ല പ്രധാന പോസിറ്റീവായി തോന്നിയത് ക്ലൈമാക്സ് തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് എൻഡിലേക്ക് തന്നെ സിനിമ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ലാലേട്ടൻ്റെ പ്രകടനം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ലൂസിഫറിന് ശേഷം ലാലേട്ടൻ്റെ മികച്ച കഥാപാത്രമായി ട്വൽത്ത് മേനിലെ ചന്ദ്രശേഖർ മാറുന്നുണ്ട് മദ്യപിച്ചുള്ള കിക്കിൽ നിന്നും പതുക്കെ സ്വഭാവത്തിലേക്കുള്ള ട്രാൻസിലേഷനും ഉണ്ട് അതെല്ലാം വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ ലാലേട്ടനായി അടുത്ത പോസിറ്റീവ് പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിലേക്കും പാസ്റ്റിൽ നിന്നും പ്രസന്റിലേക്കും കൊണ്ടുവരുന്ന കറ്റ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട് ഒറ്റ രാത്രിയിലെ കഥ ഒരേ പ്ലേസിൽ പ്ലേസിലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോറിംഗ് ഒഴിവാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇനി ചില നെഗറ്റീവിലേക്ക് പോകാം സിനിമയുടെ പ്രധാന നെഗറ്റീവ് ദൈർഘ്യം തന്നെയാണ് ഒറ്റ രാത്രി സംഭവിക്കുന്ന കാര്യം ഒരേ പ്രൈസിൽ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പിയായി അവതരിപ്പിക്കായിരുന്നു എന്ന് തോന്നി അതുപോലെ തന്നെ കഥയുടെ ചുരു അഴിയുമ്പോൾ എല്ലാവർക്കും ഒരേ കാരണങ്ങളായി തോന്നി പ്രതികൾ മാറി മാറി വരുമ്പോഴും എല്ലാവരിലും കാരണങ്ങൾ സെയിം ആയിപ്പോയി പുതിയ കാരണങ്ങൾ കൊണ്ടുവന്ന് കഥയിലൊരു വ്യത്യസ്ത കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിക്കുന്നില്ല എന്നാൽ ഇതുപോലുള്ള കഥകൾ മലയാളത്തിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമയെ മേക്കിംഗ് ചെയ്യാൻ സംവിധായകൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അവതരണ രീതിയും ക്വാളിറ്റിയും തന്നെയാണ് സിനിമ കാണാൻ പ്രേക്ഷകരെ പിടിച്ചിരുന്നത് എനിക്കൊരു എബവ് അവവറേജ് അനുഭവമാണ് സിനിമ തന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സിനിമ അവൈലബിൾ ആണ് എല്ലാവരും സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ